പകരം വെക്കാനല്ലാത്ത തീപാറുന്ന രാഷ്ട്രീയ ശൈലി ആരടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പ് സി പി എമ്മിന്റെ മടയിൽ ചെന്ന് ആക്രമിച്ച ധീരൻ അതാണ് കുമ്പക്കുടി സുധാകരൻ അഥവാ അണികളുടെ സ്വന്തം കേഎസ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ അതേ നാണയത്തിൽ സി പി എമ്മിനോട് കൊണ്ടും കൊടുത്തുമാണ് കെ സുധാകരൻ മുന്നോട്ടു പോയത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനാറിന് കേരളത്തിലെ കോൺഗ്രസിന്റെ അമരക്കാരനായി സ്ഥാനാരോഹണം മറ്റൊരു വടക്കൻ ചേകവരായ മുല്ലപ്പള്ളി തോറ്റിടത്ത് ജയിക്കാനായിരുന്നു കുമ്പക്കുടി സുധാകരന്റെ നിയോഗം അതുവരെ മാളത്തിനുള്ളിൽ ഒളിച്ചിരുന്ന കോൺഗ്രസുകാർ തെരുവിലേക്ക് ഇറങ്ങിയതും സമരരംഗത്ത് സജീവമായതും സുധാകരന്റെ നേതൃത്വത്തിൽ എന്നു തന്നെ പറയേണ്ടി വരും തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കോൺഗ്രസിന് മിന്നിംജയം സമ്മാനിച്ചു ഏറ്റവും ഒടുവിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ട സമയം ആഗതമായിരിക്കുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സുധാകരനെ അലട്ടുന്നതായാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും സുധാകരൻ താൽക്കാലികമായി മാറി നിന്നപ്പോൾ തന്നെ പല വിധത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വിഷയം ഹൈക്കമാൻഡിന്റെ സജീവ പരിഗണനയിൽ ഉള്ളതായാണ് സൂചന അങ്ങനെയെങ്കിൽ ആരാകും അടുത്ത പ്രസിഡന്റ് സാധ്യതകൾ ആർക്കൊക്കെ എന്നൊക്കെയുള്ള ചർച്ചകൾ തകൃതിയായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് എ കെ ആന്റണി മുപ്പത്തിരണ്ടാം വയസ്സിലും കെ മുരളീധരൻ നാൽപ്പത്തിനാലാം വയസ്സിലും കെ പി സി സി പ്രസിഡന്റായത് ഒഴിച്ചു നിർത്തിയാൽ അൻപത് വയസ്സിന് താഴെയുള്ള ആരും സമീപകാലത്തെങ്ങും കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് എത്തിയിട്ടില്ല പി തങ്കച്ചനുശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാളെയും ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുമില്ല ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ച് അപ്രതീക്ഷിതമായൊരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് ഹൈക്കമാൻഡ് യുവാക്കൾ മുൻനിരയിലേക്ക് വരിക എന്നതാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള മറ്റൊരു ചിന്ത തെലങ്കാനയിൽ രേവേന്ദ്ര റെഡ്ഡിയെ നിയമിച്ചതടക്കം പരീക്ഷണങ്ങളിലൂടെ യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുകയും പിന്നീട് ഭരണത്തിലെത്തുകയും ചെയ്തിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് രാഹുൽ ഗാന്ധി മുൻകൈയ്യെടുത്ത് ഈ നീക്കം നടത്തുന്നത് എന്നാണ് സൂചന അതുമാത്രമല്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ നേതാവിന്റെ അഭാവം വിവിധ സഭാ വിഭാഗങ്ങളിൽ സജീവ ചർച്ചയുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം വലിയ തോതിൽ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്നു എന്നാൽ തൃശൂരിലടക്കം അത് ബിജെപിക്ക് അനുകൂലമായി വരികയും ചെയ്തു തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം കൊല്ലം തൃശൂർ എന്നീ ജില്ലകളിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിൽ എത്തിയില്ല എന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തിയെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണ് അല്ലായെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനും കോൺഗ്രസിനും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ജാതിസമവാക്യം ചിട്ടപ്പെടുത്തുക എന്ന അഭിപ്രായവും സജീവമായുണ്ട് അങ്ങനെയാണെങ്കിൽ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി അടൂർ പ്രകാശിനും പരിഗണന ലഭിച്ചേക്കും നായർ സമുദായത്തിൽ നിന്നുള്ള നിരവധി നേതാക്കൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിലുണ്ട് പാലക്കാട് ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെയാകും പുനഃസംഘടന നടക്കുക മൂന്ന് പേർക്കാണ് ഈ ഘട്ടത്തിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ എറണാകുളം എം പി ഹൈബിയിടൻ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ഇതിൽ റോജി എം ജോണിനാണ് സാധ്യത ഏറെ കൽപ്പിക്കുന്നത് നിലവിൽ എ സെക്രട്ടറി കൂടിയായ റോജി എം ജോണിനാണ് സാധ്യത കൂടുതലുള്ളത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന റോജിയുടെ പ്രവർത്തനങ്ങളിൽ ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ വലിയ മതിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അന്ന് ബിജെപിയെ തറപറ്റിച്ച് കോൺഗ്രസ് വലിയ വിജയവും സ്വന്തമാക്കി എൻഎസ് യു പ്രസിഡന്റ് എന്ന നിലയിലും റോജിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും റോജിക്കുണ്ട് സിറോ മലബാർ സഭയിൽപ്പെട്ട റോജി എല്ലാ സഭകളുമായും നല്ല അടുപ്പം പുലർത്തുന്നുമുണ്ട് ഇതും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പിന്തുണയും റോജിക്കുണ്ട് നാൽപ്പത്തിരണ്ട് കാരനായ റോജിയെ പാർട്ടി ചുമതലയേൽപ്പിച്ചാൽ യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നതായാണ് താരതമ്യേന ചെറുപ്പക്കാരായ നേതാക്കളെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ച സംസ്ഥാനങ്ങളിലെല്ലാം അടുത്തിടെ കോൺഗ്രസിന് മികച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഉത്തർപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പി സി സി പ്രസിഡന്റുമാരെല്ലാം വയസ്സിന് താഴെയുള്ളവരാണ് പാലക്കാട് ആലത്തൂർ വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ മൂന്നോ നാലോ മാസത്തിനകം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകൾ നേടാൻ പാകത്തിൽ പാർട്ടിയെ സജീവമാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് പുനഃസംഘടന ആലോചിക്കുന്നത് അതേസമയം കണ്ണൂരിലെ ഇടതു ിൽ അടക്കം കയറിച്ചെന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടിയ കെ സുധാകരനെ മാന്യമായി മാത്രമേ ഈ സ്ഥാനത്തു നിന്നും നീക്കാവൂ എന്ന നിർബന്ധവും ഹൈക്കമാൻഡിനുണ്ട് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പുതിയ പദവി നൽകാനാണ് സാധ്യത മിക്കവാറും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള സംസ്ഥാനങ്ങളുടെ ചുമതല നൽകാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി